ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ്. നമ്മൾ ഖത്തർ മലയാളി യൂട്യൂബേഴ്സ് എല്ലാവരും ഒന്ന് ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ കണ്ടു നോക്കുക. എല്ലാവരെയും ഇൻട്രൊഡക്ഷൻ ചെയ്യുക. എല്ലാവരും വന്ന് സ്റ്റേജിൽ വന്ന് അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയുക, ചാനലിന്റെ പേര് പറയുക, എക്സ്പീരിയൻസ് പറയുക. നമ്മുടെ ലക്ഷ്യം 1000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂറും വാച്ചും ആവരുത്. നമ്മുടെ ലക്ഷ്യം 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. നമ്മുടെ പുതിയ ആളുകൾ കൂടിയുള്ള ഒരു ഗ്രൂപ്പല്ല നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത്. ഉള്ള ആളുകൾ നല്ല സ്ട്രോങ്ങും പരസ്പര സപ്പോർട്ടും. നമ്മുടെ യൂട്യൂബിനെ കുറിച്ച് ചർച്ച ചെയ്യാം, പുതിയ പുതിയ അറിവുകളെ കുറിച്ച് ചർച്ച ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കാം, അങ്ങനെ ഒരു ഗ്രൂപ്പാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ ഈ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ ശരിക്കും ഞാൻ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ചിരിച്ചുകൊണ്ട് ഒരാൾ വരുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് അവരെ ശരിക്കും അറിയണ്ടാവില്ല. അപ്പം ഞാൻ പറഞ്ഞത് മാസ്കിച്ച് കണ്ടിട്ടായിരിക്കും. മാസ്കിച്ചുള്ള നസ്രീത്തല്ലേ? ശരിക്കും അതെല്ലാം കേൾക്കുമ്പോൾ ശരിക്കും നല്ലൊരു സന്തോഷമാണ്. കാരണം ഇത്രയും കാലം അറിയപ്പെടാണ്ട് ഇങ്ങനെ നിന്നല്ലേ. അപ്പം പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരും എയർപോർട്ടിൽ നിന്നല്ല ശരിക്കും ഇന്ന് തള്ളണമെന്നല്ലട്ടാ. വളരെ നല്ലൊരു കൂട്ടായ്മയാണ് നമ്മുടെ. ഇനിയും എന്താവണം? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മളെല്ലാവരും യൂട്യൂബേഴ്സ് ആണ്. ഈ യൂട്യൂബിന്റെ ഉത്ഭവം എന്താണെന്ന് പറയാം? ഫസ്റ്റ് വീഡിയോക്ക് 970 വ്യൂസ് കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷം. മൂന്ന് പിള്ളേരുണ്ട് എനിക്ക്. അപ്പം മക്കളുള്ള കാരണം എനിക്ക് പുറത്ത് ജോലിക്കൊന്നും പോകാൻ വയ്യ. അപ്പം ഇങ്ങനെ എന്നും ഒരേപോലെ ഇങ്ങനെ ലൈഫ് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലിങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ യൂട്യൂബിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്നാണ് ഞാനൊരു ദിവസം സേവയുടെ പിന്നെ ചാനലിൽ കാണുന്നത്. നമ്മൾ എന്താണോ എന്നുള്ളത് മാത്രം അതിൽ കാണിച്ചാൽ മതി. ഇപ്പം അത് എന്ത് ഭാഷ ആകട്ടെ, എന്ത് രീതിയിലാവട്ടെ, അത് കാണിച്ചു. ഒരു വീഡിയോ വൈറലായിട്ടുള്ള ഇവർക്ക് ഓട്ടോമാറ്റിക്കലി വാച്ച് ടൈം കിട്ടും, സബ്സ്ക്രൈബേഴ്സിനും കിട്ടും. ചാനൽ തുടങ്ങിയിട്ട് 2016 തുടങ്ങിയതാണ്. എൻ്റെ മോൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതാണ് ഈ ചാനൽ, കുക്കിംഗ് ചാനലാണ്. ഞാനിത് ഓർമ്മ ക്യാഷ് കിട്ടുമോ എന്നറിയാൻ തുടങ്ങിയ ചാനലാണ്. വീഡിയോ ഇടാൻ നോക്കുക. ഡെയിലി വീഡിയോ ഇടുകയാണെങ്കിൽ അത്രയും നിനക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂടും. നമ്മളൊരു വീഡിയോ ഇട്ട് കഷ്ടപ്പെട്ട് ഇട്ട് നമ്മൾ വിചാരിക്കും, അപ്പൊ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര നല്ല വീഡിയോ ഇട്ടിട്ട് ഇതാരും കാണില്ല, കാണുന്ന ഒരു സമയം പോയോ. ചെറിയൊരു 9 പേര് 12 പേരുടെ ഗ്രൂപ്പ് നിന്ന് ഈ ഒരു ഇത്രയും 2-3 മന്ത്സിൽ നമ്മൾ 30+ ആൾക്കാരാവുമെങ്കിൽ വിത്തിൻ 1 ഇയർ നമുക്ക് എത്രയോ പേരെ ഇൻസ്പയർ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനുമുള്ള കഴിവുണ്ട്. മലയാളത്തിലെ ആദ്യം വ്ളോഗർ തുടങ്ങിയിട്ടില്ല. എന്റെ ചാനലിന്റെ പേര് ചട്ടീങ്ങളും പിന്നെ ഞാനും. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ചിരിക്കുന്ന എനിക്കറിയാം. അപ്പൊ ലിജി എനിക്ക് എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കില്, ഈ ഗ്രൂപ്പില് സബ്സ്ക്രൈബേഴ്സ് എത്ര പേരെന്നല്ല, വലിപ്പം ചെറുപ്പം ഇല്ല. ഒരു യൂട്യൂബർ, അതായത് പാഷനേറ്റ് യൂട്യൂബർ ആണോ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ സ്ഥാനം ഉണ്ടെന്നാണ് ലിജി പറഞ്ഞത്. ഞാൻ ലൈവ് പോയ ആരെങ്കിലും വരുന്നത് എനിക്ക് തീരെ ഉറപ്പില്ലായിരുന്നു. എന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഞാനെന്താ പറഞ്ഞത്, ഇങ്ങനെ ഞാൻ ലൈവ് പോകുന്നുണ്ട് വെറുതെ പറഞ്ഞിട്ട് ഒരു ഹായ് പറയട്ടെ. കിട്ടിയ റെസ്പോൺസ് ഭയങ്കര വലുതായിരുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, അങ്ങനെ കണ്ണി കാണുന്നത് എന്തും ചെയ്യും. സന്തോഷമാണ്. അപ്പൊ ഞാൻ ആദ്യം ഇംഗ്ലീഷിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ചേർന്ന ശേഷമാണ് ഞാൻ മലയാളത്തിലേക്ക്, എന്താ വെച്ചാൽ ഇവരുടെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ മലയാളത്തിൽ ചെയ്തവരേക്ക് നല്ലതെന്ന് തോന്നി. എന്ന് പറയുന്ന റേഡിയോ ഇത് എല്ലാ വെള്ളിയാഴ്ചയും ടൈം പാസ് എന്ന് പറയുന്ന ഒരു 40 മിനിറ്റ് ഷോ, അത് ഒരു 130 എപ്പിസോഡ് ചെയ്തു. നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നതിനൊക്കെ ഒരു കുറച്ചുകൂടെ മുന്നോട്ട്, വീണ്ടും നമ്മുടെ ചാനലിലെ വീഡിയോ ക്വാളിറ്റി വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മാനൂർ മോഡിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. ഒരു യൂട്യൂബ് ചാനൽ അതിൽ ഈ ഒരു സകലകലാപലവും ഉണ്ടല്ലോ. എല്ലാവരും വ്യത്യസ്തമായ മേഖലകളിലേക്കും വല്ലാത്തൊരു കഴിവുള്ളവരാണ്. ഈ കഴിവ് നാം സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരു സംതൃപ്തി ഉണ്ടാവുക.
really feeling proud as well as really feeling so happy. ഞാൻ വരാൻ പറ്റുന്നു വിചാരിച്ചത് പോലല്ല. ലിജു ഒത്തിരി നിർബന്ധിച്ചു 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 വരാൻ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക, അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ബാക്കി എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ, ടേക്ക് കെയർ.